ഗൈസ്, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഒ പി ഡി ആണിന്ന്. എന്നിട്ട് കഴിഞ്ഞാൽ തീർന്ന്. എന്താ ഫീരിക്കുട്ട? ഹാപ്പി ഹാപ്പിയാണോ? എന്നാ മതി ഗൈസ്, ഫീരിക്കുട്ടൻ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ. വെക്കടാ കറുക്കട, കറുക്കാണ്ടിരിക്കാനും മാത്രം ബുക്ക് കുടിച്ചു പോകുന്നു. ബുക്കിനെ ബഹുമാനിക്കടാ. എഡ്യൂക്കേഷൻ സൈക്കാട്രി അത് കഴിഞ്ഞ് പിന്നെ റൗണ്ട്സും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മൾ നേരത്തെ എത്തിയിരുന്നു. പിന്നെ അതിന്റെ ഇച്ചിരി വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒ പി ഡി കുത്തിരുന്നു. കാരണം ഒ പി ഡി കുത്തിരുന്നു കഴിഞ്ഞാൽ കുറച്ച് തന്നെ നൈസായിട്ട് മുങ്ങിയിരുന്നു. സ്റ്റൈലിഷ് ആയിട്ടാണല്ലോ നടക്കുന്നത്. സ്റ്റൈൽ കൂടിയാണ്. ഇങ്ങനെ നമ്മൾ അറ്റൻഡൻസ് ഇട്ട് മുങ്ങുകയാണ് ഗൈസ്. ഇനി നമ്മൾ ആരെങ്കിലും പൊക്കുവെന്ന് നോക്കാം. ഓ, ശരിക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നു കുട്ടികളൊക്കെ. അപ്പിക്കുട്ടനെ എവിടുന്ന? വെറുതെ ഫണ്ണടിക്കുക, ഫണ്ണടിക്കാൻ കൂടുന്നു. അങ്ങനെ ശരി വിടപ്പറിക്കാണ്. വിടപ്പറയുകയാണോ? പോലടാ, നിന്നെ വിട്ടു പിരിയാനാവുന്നില്ലടാ. സച്ചിൻ ഒന്ന് പറയടാ. പോണോ? താങ്ക്സ് ഫോർ യുവർ മെമ്മറി. ഐ മിസ് യു ഡാ. മിസ് യു ടു ഡാ. മിസ് യു ത്രീ. സച്ചിൻ, യു മിസ് യു. സച്ചിൻ ഫുഡ് അല്ല. മെഡിസിൻ കഴിഞ്ഞു വന്ന നമ്മളുടെ അയ്യപ്പൻ. എന്താടാ, എങ്ങനെയുണ്ട്? എമ്മിനെ എന്താ അവിടെ? വല്ലതും വേണോ? ചില്ലറ എന്താ വേണോ? പട്ടി കപ്പേ. അങ്ങനെ അരുൺ എല്ലാം തീർത്ത് പോവാൻ പോവാണ്. അരുൺ, നീ പോവാണോ? പോവാണോടാ, പോവല്ലേ. അടാ, എല്ലാവർക്കും അരുണിന്റെ വക വണ്ടി വാങ്ങിയ ചെലവ് എല്ലാരും വാങ്ങോ. താടാ, കാര്യം പറഞ്ഞ വെച്ചിരിക്കുന്നുണ്ടോ? എന്റെ സബ്സ്ക്രൈബർ എല്ലാരും കാണുന്നുണ്ട്. ചെലവെന്തായാലും തന്നിരിക്കണം. അങ്ങനെ പണ്ടത്തെ നമ്മളുടെ നൊസ്റ്റാൾജി അടിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ വരുന്നു. ഒരു പേഷ്യന്റ് എക്ടോ പ്രഗ്നൻസി ആയിട്ട് പെട്ടെന്ന് കൊളാപ്സ് ആയിട്ട് കിടക്കുക. അപ്പൊ ഇങ്ങനെയാണെങ്കിലേ CPR കൊടുക്കാൻ പറഞ്ഞിട്ട് CPR കൊടുത്ത് ആംബുലൻസ് പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ എല്ലാരും വെയിൻ തപ്പിക്കൊണ്ടിരിക്കുക. ഹീമോഡൈനമിക് അല്ല, മറ്റേത് ഷോക്കിലാ പേഷ്യന്റ്. അപ്പൊ ഉണ്ടല്ലോ, അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ മെസ്സത്തെ ഫുഡ് കഴിക്കാണ്. അയ്യപ്പൻ എക്സൈറ്റഡ് ആണോ ഫുഡ് കഴിക്കുന്നതിന്? എക്സൈറ്റഡ് ആണോ? കൊറയാണോ? കോരി അങ്ങ് വയ്ക്കുക. അത് കഴിഞ്ഞ് പോയി നമ്മൾ നേരെ ലോഗ് ബുക്കും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത്. കാരണം ഇന്നും കൂടി സൈൻ ചെയ്താൽ പിന്നെ നാളെ ഒന്നും പോകണ്ട. ലാസ്റ്റ് ഡേ ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ വിഷു പ്രമാണിച്ച് കണിയും പിന്നെന്താ മലക്കറിയോ, കണി വെള്ളരിയും പിന്നാരെ വേണ്ടി കണിക്കൊന്ന. പക്ഷെ ഹിമാചൽ കിട്ടത്തില്ല. കണിയായിട്ട് നാളെ വരുന്നത് മെഫിസ്റ്റോ. ഓക്കെ, ജനപ്രിയ കിട്ടൻ പറയൂ, എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എന്താ തരാൻ പോണ? 1K സബ്സ്ക്രൈബേഴ്സ് ആയി. ഭയങ്കര ഹാപ്പിയാണ്. ഗുലേറി പോയോണ്ട് കുട്ട, കുട്ടുമോൻ, കുട്ടനെ കുട്ടനെ മഞ്ഞപ്പൂ കിട്ടി. കണി കാണാൻ, കണി കാണും കുട്ടനെ. 100 rupees കൃഷ്ണൻ. കിട്ടനേക്ക കൃഷ്ണൻ ചെയ്യ. കുട്ടനെ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. കൃഷ്ണൻ ദൈവത്തെ ഇഷ്ടല്ലേ? ഏത് ദൈവത്തെ നിങ്ങൾക്ക് ഇഷ്ടം? പുതിയ സ്റ്റേറ്റ് ആണ്, ഫോട്ടോ സ്റ്റേറ്റ്. ഭഗവാൻ മേ ബാർഗൈനിങ് കർത്തേ. കറി, മലക്കറി കിട്ടിയോ? എന്താ വെക്കുന്ന അറിയില്ല. ഇതൊക്കെ വെക്ക്, ഐശ്വര്യം വരുന്ന സാധനങ്ങൾ. മുന്തിരി, മുന്തിരി വെക്കും, മാമ്പഴം. ജുദ്ധേക്കിനെ വെച്ച ഏ ഏ ഇതാണല്ലേ, ഇത് ഇതും കൊള്ളാം. അങ്ങനെ നമ്മള് പാത്രം വാങ്ങാൻ വന്നാണ്. പാത്രങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി. ഇതിൽ വെക്കാം. പൈസ പൈസ പോയി, പവർ വരട്ടെ. കണി കാണാനല്ലേ, പിന്നെ കണി എന്നായില്ലെങ്കി മണി വാങ്ങ്. 60 rupees ഉള്ളു മണിക്ക്. മണി വാങ്ങ്. ഇത്രയും പാത്രം ഉണ്ടായിട്ട് നിങ്ങൾ ഒരു പാത്രം ഇഷ്ടപ്പെടുന്നില്ല? കരിക്കുകൊടി, കരിക്കല്ല കരിമ്പ്. കരിമ്പും കാടിൽ ഇറങ്ങിയ കൂട്ടൻ. ഓ, ഫുഡ് ഫുഡ് വൻകുടിയ കുടിയൻ.
എന്നെ പൂ പറിക്കാൻ പ്രസാദിക്ക് വന്നിരിക്കുകയാണ്. പ്രസാദിക്ക് ഓൺ ഫയർ. അതില് മലമ മലക്കറികൾ, റോസ് ചോർ, റോസ് ചോർ, റോസ് ചോർ, റോസ് കട്ടെടുക്കുന്ന ചോർ പറയല്ലോ ഹിന്ദിയിൽ, ഗുലാബ് ചോർ, ഗുലാബ് ചോർ, ഗുലാബ് ചോർ, ഗുലാബ് ചോർ, ഗുലാബ് ചോർ. മോട്ടിവേറ്റ് ചെയ്യണം. ഇന്നാള് ലൈറ്റ് മോഷ്ടിക്കാൻ എന്താ മോട്ടിവേറ്റ് ചെയ്ത്? എല്ലാത്തിനും പിന്നിലും കള്ളൻ. ഈ കുട്ടിയെ ശ്രദ്ധിക്കുക. ബാക്ടീരിയ വൈറസ് ഒക്കെ മോഷ്ടം പോകുന്നില്ല. കൾച്ചർ പോലുള്ള സാധനങ്ങൾ എൽ ജെ ബി ടിയുടെ പ്രതീകമായിട്ട് പൂ കൊടുക്കുന്നു. ആ കൊടുക്ക്, എൽ ജെ ബി ടി ജയിക്കട്ടെ. പൂക്കൾ കട്ടെടുക്കുകയാണ്. പൂക്കളെ വന്ന് പോയിട്ടവേ. നമ്മൾ എ എഫ് സിയിൽ വന്നതാണ് ചാർജ് ആവാൻ. എല്ലാരും ചാർജ് ആവും. കുട്ടുമോനെ നാളെ പക്കയാണോ? നാളെ എല്ലാവർക്കും പ്രസാദിക്കുന്ന വക എല്ലാവർക്കും പായസമുണ്ട്. വെൽക്കം. ഇന്ന് പ്രസാദിക്കുന്ന വക പ്രീ വിഷു ചെലവ്. ഹലോ, ബട്ടർ ചിക്കൻ, കുട്ടൻ ചിക്കൻ. ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ എഴുതി വെച്ചത് സച്ചിൻ ലവ് പട്ടി. പട്ടിയെ സ്നേഹിച്ച സച്ചിൻ. അത് കഴിഞ്ഞ് നടന്ന് വരുമ്പോൾ നമ്മളെ മുന്നേ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ ആക്സിഡന്റ് പറ്റിയവരെ നമ്മൾ വണ്ടി കയറ്റി വിട്ടിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി നോക്കി. ബാക്കിത്തിന് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. എന്താണ് പറയാനുള്ളത്? അപ്പൊ എല്ലാരോടും പറയാനുള്ളത് ശ്രദ്ധിച്ച് ഓടിക്കാൻ വണ്ടിയും കാര്യങ്ങളൊക്കെ, കാരണം ആക്സിഡന്റ് ഒക്കെ എപ്പം വേണേലും പറ്റാം. ഇന്ന് പ്രീ വിഷു സെലിബ്രേഷൻ ആണ്. നന്ദിനി എക്സൈറ്റഡ് ആണോ? രണ്ട് ജിമ്മന്മാർ തമ്മിൽ വമ്പിച്ച മത്സരമാണ്. ആര് ജയിക്കും, ആര് തോൽക്കും? അഭിരാമി മുക്കി തോറുന്നുണ്ട്. എത്രത്തോളം മുക്കും എന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് അപ്പിക്കുട്ടനും പ്രസാദിക്കെ ആ മുക്കും. അഭിരാമി മുക്കി കഴിഞ്ഞോ? ഇവിടെ വമ്പിച്ച വേറൊരു മത്സരം സച്ചിൻ കുട്ടനും പ്രസാദ് കുട്ടനും. അങ്ങനെ അഭിരാമിക്കുട്ടി തോറ്റു. പെണ്ണല്ലേ ഇതോ ഇതാടാ സച്ചിനും പെണ്ണ. സച്ചിനും പെണ്ണാണോ? കിക്കിളികളി അടാ സച്ചിൻ തോറ്റു. കൊടുക്കല്ലേ, കൊടുക്കല്ലേ. ഞാൻ രണ്ടുവട്ടം പിടിച്ചതാ. ഓ, എന്താ പിടിച്ചേ? എല്ലാരും ഒരു കണ്ണടിച്ചോ? ഒരു കണ്ണൊക്കെ ഞാൻ പറയാം. എവിടെ കണി? എവിടെ? ആ ചെരുപ്പ് പോയി. ആ കണി ചേച്ചി ഒന്ന് ഐശ്വര്യം ഉണ്ടായിക്കോട്ടെ. കണ്ടു റെഡിയാണോ? കുട്ടനൊന്ന് ഐശ്വര്യമായിട്ട് സാരി എടുത്തൂട്ടെ.